അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒരു രണ്ട് ദിവസത്തിലായിട്ട് എടുത്തൊരു മിക്സഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളത്ര ഒരു എന്താ പറയുക, സുഖകരമായ ഒരു ഡേയ്സിലൂടെ എല്ലാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല മഴയും അതുപോലെ തന്നെ പനിയും കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മളെ വീട്ടിലും എല്ലാവർക്കും പനി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന എനിക്കും എൻ്റെ വാച്ചിൻ്റെ പനി മാറിയിപ്പം മാത്രമാണ് പനിയില്ലാത്ത, ബാക്കി എല്ലാവർക്കും പനിയുണ്ട്. അപ്പോൾ ഇതെന്താ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലൊരു നായ വന്നിരുന്നു കേട്ടോ. അതുപോലെ അത് ആരും വളർത്തുന്നതാണ് തോന്നുന്നു, കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്നിട്ട് അതിന് നമ്മളെ വീട് പണി എടുക്കണ അതിനുള്ളിൽ കുറേ വേറെ നായകളുണ്ട്. അതൊക്കെ ഇതിനിട്ട് ഓടിച്ച് ഇതിനെ കടിക്കാൻ നോക്കും എപ്പോഴും കേട്ടോ. അത് ഭയങ്കര സ്പീഡിൽ ഓടണാണ് പാവം തോന്നും. അങ്ങനെ ഒരുവിധമൊക്കെ ഇതിങ്ങനെ അവരിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടി നിൽക്കും. പക്ഷെ അങ്ങനെ അത് പിന്നെ നമ്മളെ വീട്ടിൽ എം സാൻഡിൻ്റെ അടുത്തുണ്ടത് നിങ്ങൾ തളർന്ന് കിടക്കണം കേട്ടോ, എന്തോ ഒരു ക്ഷീണം പോലെ. അപ്പോൾ ഭാബിക്ക് പാവം തോന്നും, ഭാബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മൃഗങ്ങളോട്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എനിക്ക് ഭയങ്കര പേടി. ഭാബിക്ക് പേടിയുണ്ട്, പക്ഷെ ഭയങ്കര ഒരു വാത്സല്യം ഒരു ഇത് തോന്നിയിട്ട് അവരോട്. അങ്ങനെ നമ്മൾ വീട്ടിലുള്ള ചോറും കറിയും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ഇതിലാക്കിയിട്ട് അപ്പോൾ ആ നായ അത് വന്നിട്ട് മൊത്തം കഴിച്ചു. സംഭവം അതിന് വിശന്നിട്ടാണ് കേട്ടോ അതങ്ങനെ കിടക്കുക. അതിന് എവിടെ നിന്നൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല തോന്നുന്നത്. അത് ആരോ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ വളർത്തുന്ന നായയാണെന്ന് പറഞ്ഞു കേട്ടത്. പക്ഷേ ആ നായനെ എങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ഫുഡ് കൊടുത്തപ്പോൾ അതൊക്കെ നിന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നായകൾക്ക് ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞു, വാലാട്ടി കാണിക്കും എന്ന് പറഞ്ഞ മാതിരി തീരെ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടു പോകണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനെ ഇവിടെ കയറി ഇരിക്കും, ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നവർക്കും തന്നെ പേടിയാണ്, അവർ തിരിച്ചു പോകും ഇവിടെ നായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ ഇപ്പം പോയിട്ടത്. പിന്നെ അന്നേ ദിവസം രാത്രി ഇക്കു ഷോപ്പ് അടിച്ച് വരുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഇക്കുന്ന് സാമ്പിൾ കിട്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ബി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉണ്ടോ? എനിക്ക് ഡോക്ടർ ബി കുറെ ഡോക്ടേഴ്സ് ഇരുന്ന് ഉണ്ടാക്കണല്ലേ. ഡോക്ടർ ബിന്റെ അരിപ്പൊടി, പിന്നെ ബിരിയാണി കുട്ടുപൊടി, ബിരിയാണി കുട്ടുപൊടി എൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ടോ ബി, എഗ്ഗ് കുട്ടി ബിരിയാണി. പിന്നെ നെക്സ്റ്റ് കുട്ടികളുടെ ഓൾട്ടേ ഫേവറേറ്റ് ചോക്ലേറ്റ് കുട്ടുപൊടി. ഇത് കോട്ടക്കലിലുള്ള നമ്മളുടെ അൽമാസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എനിക്ക് ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്നു. അടുത്ത കാണിച്ചു ഇത് വെജിറ്റബിൾ പുട്ടുപൊടി, ഇത് സ്റ്റീം പുട്ടുപൊടി, സാധാരണ ആവിയേറ്റിട്ട് സ്റ്റീം പുട്ടുപൊടി. ഇവര് മറ്റു പ്രോഡക്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓട്സ് പുട്ടുപൊടി, വെജിറ്റബിൾ പുട്ടുപൊടി, പത്തിരിപ്പൊടി, പിന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ. ഡോക്ടേഴ്സ് ഒക്കെ കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നത് അൽമാസ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിലാണ്. അങ്ങനെയല്ലേ, അങ്ങനെയാണ്. പിന്നെ നമുക്ക് സാമ്പിൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി അഞ്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നാളെ ഞാൻ ഒരു നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി റിവ്യൂ പറയാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കേൾക്കാതെ അടിപൊളിയല്ലേ പറയും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത് വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ. ബിരിയാണി പുട്ടും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ പുട്ട്, സാധാ പുട്ട് ഉണ്ടാക്കി, വെജിറ്റബിൾ പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബിരിയാണി പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഒരു ബിരിയാണി മസാലേൻ്റെ ഒക്കെ ഒരു രുചിയുണ്ട്. ചിലവർക്കൊന്നും ഇവിടെ ഇഷ്ടമല്ല, പക്ഷേ എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അത് സാധാരണ പുട്ട് ഉണ്ടെങ്കിൽ സാധാ പുട്ട് തന്നെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു അരിപ്പൊടി അടിപൊളി കേട്ടോ. ദോശ എടുത്ത് പോയൊക്കെ പറഞ്ഞ് ദോശ ഉണ്ടാക്കി നോക്കിയാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. വാവാച്ചിക്കുട്ടി പനിച്ചിട്ട് ആകെ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഹോമിയോ മരുന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഹോമിയോനുള്ള കാണിച്ചിട്ട് ഒരു വർഷം കൂടുന്നു, പക്ഷേ പിന്നെയും കുറവില്ല, പിന്നെയും കാണിച്ചു. ഇപ്പോൾ അൽഹംദുലില്ല, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്ക് പോക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴക്കാലമാണല്ലോ, പിന്നെ നല്ല തണുപ്പുണ്ട്, പനിച്ചിട്ട് മാറും, വീണ്ടും പനിക്കും, പിന്നെ ചുമയുണ്ട്, ഭയങ്കര ചുമയാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊക്കെ മഴയത്ത് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിക്കണം. മഴയത്ത് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി, എന്നാലും ഉണങ്ങണ്ടേ, താഴൊന്നും സ്ഥലമില്ല. അത് അതിന് മേലെ കൊണ്ട് കുറച്ച് ഉണക്കിക്കണം. മേലെ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കണം, എല്ലാവരും പനിച്ച് ഒരു വിധമായിട്ട്. മാവേ വീഴൂട്ടാ,
മഴക്കാലം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മളതൊക്കെ അലക്കി തിരുമ്പിയതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ഉണക്കും. എന്നിട്ട് അത് പുറത്തിട്ടിട്ട് ഒന്ന് വെയിലൊരു സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കാണാം മഴ ചാൻ. അപ്പോൾ അത് വീണ്ടും എടുത്തുണ്ട്. അപ്പോൾ പകുതി ഉണങ്ങി പകുതി ഇല്ലാത്തന്നെ ആ ഒരു പരിപാടി എനിക്ക് എന്തോ ഭയങ്കര വർപ്പിടിച്ചൊരു പരിപാടി പോലെ തോന്നുന്നു. ഭയങ്കര ദേഷ്യം തോന്നുന്നു കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് മഴക്കാലത്തൊരു ദേഷ്യം തോന്നുന്ന സംഭവം. അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് നിൽക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കനും ഉമ്മാക്ക് തീരെ പനിച്ചിട്ട് വയ്യാണ്ടായിട്ടോ. ആൾക്ക് പനി ഇവിടെ എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഇക്കോനും ഉമ്മാക്ക് ഭയങ്കര ക്ഷീണമായി. പിന്നെ ആൾ ഓൾറെഡി കിടപ്പിലാണല്ലോ. അപ്പോൾ ആൾ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വരികയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ക്ഷീണമാണ് പനീൻ്റെ. സംസാരിക്കുന്നതും ഇതാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പനിച്ചിട്ട് തീരെ വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. ആൾക്ക് എണീറ്റിരിക്കാൻ പറ്റണില്ല ഒറ്റയ്ക്ക്. മറ്റേത് ഒറ്റയ്ക്ക് എണീറ്റ് വാക്കറിൽ ഇങ്ങനെ നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് പറ്റുന്നില്ല. അങ്ങനെ ആദ്യം നമ്മൾ ഇവിടെ പൊന്നാനിയിലെ മെഡിസിറ്റിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ട്രിപ്പ് ഇട്ടാന്ന് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് ഇട്ടാൽ ശരിയാവുന്നു. പിന്നെ നോക്കുമ്പോൾ ട്രിപ്പ് ഇട്ടിട്ട് കുറേ ഇല്ല. പിന്നെ ഉമ്മാക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ഛർദ്ദിക്കാൻ വരാം. അങ്ങനെ ഉമ്മാനെ പിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊടുന്നു. പിന്നെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈദിൻ്റെ സീസൺ ആയിക്കാരണം മനാജിൻ്റെ മാഷല്ല ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അതൊക്കെ ക്ലിയറും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. കാരണം നമ്മൾ ഒരുപാട് വാക്ക് പറഞ്ഞു പോയ കാര്യമില്ല. പെട്ടെന്ന് വന്നാണല്ലോ പനി കാര്യങ്ങൾ. അപ്പോൾ പനിക്കുന്ന വേറെ. ഇനൂസിന് പനി മാറി ചുമയാണ് വീണ്ടും. പിന്നെ മുത്തുവിന് പനിയാണ്. ബാബിയുടെ മോനക്ക് ബാബിക്ക് പനിയാണ്. അപ്പോൾ അവർക്കൊക്കെ ചുക്കാപ്പി ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പനിക്കുന്ന സമയത്ത് എന്ത് കുടിച്ചാലും കഴിച്ചാലും ആർക്കും ഇഷ്ടമാവില്ലല്ലോ. അതേ സെയിം അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാതെയും ഇഷ്ടപ്പെടാതെയാണ്. ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോകും, അവിടുന്ന് ഇഞ്ചെക്ഷൻ ചെയ്യും, മരുന്നെടുത്തിട്ട് തിരിച്ച് വരും വീട്ടിലെന്നും. പക്ഷേ പനിക്ക് ആർക്കും ഒരു കുറവ് തോന്നുന്നില്ല, വേർക്കുന്നില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളെല്ലാവരും കൊണ്ടടക്കുകയും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ ആളാണ് കേട്ടോ ഇക്കു. ഇക്കുവിന് അത്രയും വയ്യ പനിച്ചിട്ട്. അപ്പോൾ ഇക്കും പനിച്ചിട്ട് അധികമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഉമ്മാനായിട്ട് ഇക്കുമല്ല പോയിട്ടുണ്ടായിരുന്നത്, താത്താര് വന്നിട്ടുണ്ടായിരുന്നു. താത്താര് കൊണ്ടുപോയി. അപ്പോൾ ഇക്കുത വീട്ടിൽ കിടക്കുന്നുണ്ട് പനിച്ചിട്ടിട്ട്. ഇക്കുവിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കൊടുന്നതാണ് രാവിലെ. ഇക്കും ബാബി മിനൂസും കൂടി ഇട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇക്കുവിന് മെഡിസിൻസൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനൂസ് പറയുന്നതിൻ്റെ അടുത്ത് ഉമ്മയും നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളെ എന്താ പറയുക, സങ്കടകരമായ അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഉമ്മി വീഡിയോ ചെയ്യുന്ന വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കുവിന് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇക്കുവിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അറിയാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ഞാൻ മെഹന്തിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് മെഹന്തി സെല്ലിങ് ചെയ്യുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് ഒറ്റ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രാഡ്സിനൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കുക. ഹോം സർവീസ് അവൈലബിൾ ആണ് നമ്മളുടെ അടുത്ത്. അപ്പോൾ അത് ഈദ് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ഷിപ്പിംഗ് വരുന്നത് ഇനി വ്യാഴാഴ്ചയാണ് കേട്ടോ. പിന്നെ അടുത്തുള്ള പ്ലേസിൽ, അതായത് പട്ടാമ്പി അടുത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും എടപ്പാൾ പൊന്നാനിയിലൊക്കെയാണ് നമ്മളെ വീട്ടിൽ വന്നാൽ കിട്ടും കേട്ടോ. പട്ടാമ്പിയിൽ എന്നോട് പട്ടാമ്പി വീട്ടിലുണ്ട്. എടപ്പാളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിയത്തുള്ളിലുണ്ട് കേട്ടോ. എടപ്പാൾ ബിയും പൊന്നാനിയിലൊക്കെ നമ്മളെ കോൺസ് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പനിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഇതാ കോൺസൊക്കെ ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് അയച്ചു കൊടുക്കാനുള്ളത്. ഒരുപാട് കോൺസ് അന്നേ ദിവസം ഇപ്പോൾ വയ്യാത്ത ദിവസം അയച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിറ്റേ ദിവസം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ കോൺസൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങൾ ഐ ഡി ഒക്കെ ഉണ്ടാകും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് കയറി ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇതാ നാളെ പിറ്റേ ദിവസത്തേക്കുള്ള പത്തിരി രാത്രി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പം ലേറ്റായി പോകും, അല്ലെങ്കിൽ മക്കൾ കരയുക, നേരത്തെ ഫുഡൊക്കെ കഴിക്കണം, എല്ലാവർക്കും പനിക്കും ഇതൊക്കെ ഉള്ളല്ലോ. അപ്പോൾ രാത്രി പത്തിരിയൊക്കെ അതുപോലെ പരത്തി ഇരട്ടായിട്ട് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. നോമ്പിന് അങ്ങനെയായിട്ട് ചെയ്തിരുന്നത്. ഒരു കുഴപ്പമില്ല, പിറ്റേ ദിവസം നല്ല പൊള്ളച്ചൊരു നല്ല അടിപൊളി പത്തിരിയും കിട്ടും, സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രാത്രിയിൽ പത്തിരിയൊക്കെ പരത്താം. എൻ്റെ കൂടെ വാവാച്ചിക്കുട്ടി കേട്ടോ പരത്താനേ. അങ്ങനെ പരത്തിയിട്ട് അതൊക്കെ ഇരട്ടൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കും കേട്ടോ. തീരെ എയർ കിടക്കരുത്. പിന്നെ വെള്ളം ഒട്ടും ഇല്ലാത്തൊരു പാത്രത്തിലാക്കി, നല്ല തുടച്ച വത്തേക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ടൈമിൽ നല്ലോണം വൈറൽ ഫീവർ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക, തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക. അത്യാവശ്യം കുട്ടികളൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്തിട്ട്, കുട്ടികളെയും വലിയവരൊക്കെ കെയർ ചെയ്തിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.